ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു രൂപത്തിൽ പ്രതികരിച്ചു. കാരണം അത് പച്ചക്ക് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഇച്ചിരി ഒന്ന് എന്ത് ചെയ്തു, ഹൈഡായി നിന്നു. അപ്പൊ അദ്ദേഹം എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചതാണ്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കേൾക്കൂ. ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹം ജാമിത ടീച്ചർക്കെതിരെ ഫാദിനെ കൊണ്ടുവരാനോ എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഷിറാഫ് പറഞ്ഞതാണ്. അപ്പൊ അത്രത്തോളം ബോധമില്ലാത്തൊരവസ്ഥയിലാണ് ഷിറാഫ് ബൈക്ക്, അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഷിറാഫ് ബൈക്ക് ജാമിതയും കൂട്ടാൻ കഴിയും, മറ്റേ കൊടിത്തോട്ടത്തിനെയും കൂട്ടാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോരുന്നുള്ളൂ, അതാ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ പോലെ അത് മോശമാണ്, ശരിയല്ല. അത് ജാമിതക്ക് തന്നെ ബോധ്യപ്പെട്ട് ജാമിത പോലും പറഞ്ഞില്ലേ, ഫുൾ വീലായിരുന്നു എന്നുള്ളത് ഇന്നും പറഞ്ഞില്ലേ ജാമിത. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാത്ത എന്താ നിങ്ങൾ? ഞാൻ കേൾപ്പിച്ചു, ഞാൻ നേരിട്ട് ചോദിച്ചതാണ് ഷിറാഫിന്റെ അടുത്ത്, ഞാൻ നേരിട്ട് ചോദിച്ചതാണ് നിങ്ങൾ മദ്യപിച്ചിരുന്നോ എന്നുള്ളൊരു ചോദ്യം. പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ മദ്യപിച്ചിട്ടില്ല. ഞാൻ അവിടെ കൃത്യമായിട്ട്, ഞാനൊരു വാദ പ്രതിവാദത്തിന് പോകുമ്പോ മദ്യപിച്ചിട്ടാണോ പോവാറ്, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പുള്ളി കൃത്യമായിട്ട് ആ ഗ്രൂപ്പിന് പറഞ്ഞു. താഴെ ജാമ്യം തരുമ്പോഴോ ചോദിച്ചു നോക്കി. താങ്കൾക്ക് അറിയില്ലേ മദ്യപാനം മുസ്ലിങ്ങൾക്ക് ഹറാമാണെന്ന്? ഷിറാഫിന്റെ അടുത്തല്ലേ ഞാൻ ചോദിക്കേണ്ടത്, കുടിച്ച ഷിറാഫിനെ അറിയാം കുടിച്ചത് എന്താണെന്ന്, പച്ചവെള്ളം ആണോ കള്ളാണോ എന്നുള്ളത്. പണ്ഡിത ശിരോമണി ഒരു ഡൗട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ മദ്യം ഹറാമല്ലേ, ഈ ഹറാം കുടിച്ച ഈ പണ്ഡിതനെയാണോ ജാമിത ടീച്ചർ ഡിബേറ്റിന് പറഞ്ഞു വിട്ടത് താങ്കൾ? ഷിറാഫ് എവിടെയാണ്? അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറയുന്നില്ല. അവിടെ പോകണമെങ്കിൽ ഞാൻ പോവാം, അവിടേക്ക് പോകണമെങ്കിൽ ഞാൻ പോവാം. ഉണ്ടായിരിക്കും, ജാമിന ടീച്ചർ. അയ്യോ അയ്യോ, ജാമിന ടീച്ചർ വന്നിട്ടുണ്ട്, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഷെഫീന ഈ ഇവനെ കള്ളനെ സഖ്യ പറയുന്ന കള്ളനെ പുറത്താക്കിട്ട് ജാമിത ടീച്ചർക്ക് സമയം കൊടുക്കും. ഒരു ഗസ്റ്റ് അല്ലേ, നമ്മള് സമയം കൊടുക്കുക. സഖ്യ പറയുന്ന കള്ളനെ സംസാരിക്കട്ടെ. സുഹൃത്തുക്കളെ ഏവർക്കും നമസ്കാരം. പറയുന്നുണ്ടത് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം കേൾക്കാം. ഈ ഷിറാഫ് മദ്യപാനിയാണ് എന്ന് ചാപ്പുകുത്തി ഇപ്പം അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തേണ്ടത് ആർക്കാണ്? ഡിബേറ്റിൽ തോറ്റു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അദ്ദേഹവും ഞാനും തമ്മിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതല്ലല്ലോ, അതിന്റെ തൊട്ടടുത്ത മൊമെന്റിൽ തുടങ്ങിയതല്ലല്ലോ. കൃത്യമായി ഒരു ദിവസവും ഒരു മണിക്കൂറും ബാക്കിയുണ്ടായിരുന്നല്ലോ ഇവർക്ക്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഇതിൽ നിന്ന് ഇവർക്ക് പിന്തിരിപ്പിക്കാമായിരുന്നില്ലേ? അദ്ദേഹം ഒരു മദ്യപാനിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ജാമിത ടീച്ചറെയും അനിൽ കൊടിത്തോട്ടത്തെയും പൂട്ടാനുള്ള വിജ്ഞാനം അദ്ദേഹത്തിനുണ്ട്, പക്ഷെ അദ്ദേഹം മദ്യപിച്ചിട്ടായതുകൊണ്ടാണെന്ന്. മദ്യപിച്ചാലും അറിവ് അറിവ് തന്നെയല്ലേ, മദ്യപിച്ചിട്ടാണ് നമ്മുടെ എം എം അക്ബറൊക്കെ പ്രസംഗിക്കാറുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലക്ഷദ്വീപിൽ പോയി അദ്ദേഹം കള്ളു കുടിച്ചു ഉന്നത്തനായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഷിറാഫിന് പറയാമായിരുന്നല്ലോ. പോട്ടെ, അദ്ദേഹത്തിന് മര്യാദയ്ക്ക് ഒന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയാനെങ്കിലും അറിയാമോ? എനിക്ക് അദ്ദേഹത്തിന്റെ അറിവും അറിവുകേടും അറിയുമായിരുന്നില്ല. എനിക്ക് അദ്ദേഹം തികച്ചും അൺനോൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നതും. കുറെ നാളുകൂടിയാണ് മിനിഞ്ഞാന്ന് ക്ലബ് ഹൗസിലേക്ക് ഒന്ന് കയറുന്നത്. അപ്പോഴേക്കാണ് ഇദ്ദേഹം വന്നതും ഇദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു. ഏതാണ്ട് ഒരു 700 സംതിങ് പേര് ആ ഐ ബി ടി ചാനലിൽ ഉണ്ടായിരുന്നു. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അയാൾ വെല്ലുവിളിക്കുമ്പോഴത്തേക്കിന് പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോ അദ്ദേഹം മദ്യപിച്ചിട്ടായിരുന്നു, അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. കാരണം അദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളെ ഒക്കെ പൂട്ടാനുള്ള വിജ്ഞാനം അദ്ദേഹത്തിനുണ്ട് എന്ന്.
ശരിക്കിപ്പൊ സംസാരിച്ചത് ആരാണ്? അദ്ദേഹം ഒന്ന് പറഞ്ഞേ, ഇദ്ദേഹത്തിന് ഇസ്ലാമിക പരമായിട്ട് എന്തെങ്കിലും വിജ്ഞാനമുണ്ടോ? ഈ ഷിറാഫിന് സംവദിക്കത്തക്ക രൂപത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിജ്ഞാനമോ വാക്സാമർഥ്യമോ അറിയുന്നത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനോ ഉള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടോ? അതെ, ഇപ്പൊ ന്യായീകരിച്ച് ആരോ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ ജാമിത ടീച്ചറെ മണൽക്കൊടി തോട്ടത്തിൽ, അദ്ദേഹം പറയൂ. അത് ഞാനാണ് പറഞ്ഞത്. അത് അതിപ്പം പിന്നെ വലിയ തർക്കശാസ്ത്രം പിടിക്കണമെന്നൊന്നുമില്ല. ഒരു പോയിന്റ് അല്ലെങ്കിൽ രണ്ട് പോയിന്റ് കൊണ്ട് തന്നെ വലിയ തർക്കശാസ്ത്രം നടത്തുന്ന ആളുകളെ പൂട്ടാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. കാരണം ഞങ്ങൾ 6 മാസത്തോളം ഒരേ ഗ്രൂപ്പിലിരുന്നിട്ട് ചർച്ചകൾ നടത്തി ക്രൈസ്തവരെ ഒക്കെ ഓടിപ്പിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ പോരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കൂട്ടാൻ അദ്ദേഹത്തിന് കഴിവില്ല. ഞാൻ അദ്ദേഹത്തിന് ഒറ്റ കാര്യം കൂടെ അപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കഴിവുണ്ടോ കഴിവില്ലേ, ജാമിതക്ക് കഴിവുണ്ടോ കഴിവുണ്ട്, ഇതല്ലായിരുന്നു എന്റെ വിഷയം ഞാനിവിടെ സംസാരിച്ചോണ്ടിരുന്നത്. അത് അത്തരത്തിലൊരു ആനക്ക് മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ മുമ്പിൽ ഒരു കാറുമായിട്ട് കൂട്ടിയിടിപ്പിച്ചിട്ട് മത്സരിപ്പിച്ചിട്ട് ഉണ്ടാവും. അതുപോലെയാണ് സംഭവിച്ചത്. ഈ ഒരു വേദി ഒരുക്കിയത് IBT ആണ് എന്ന് പറഞ്ഞാൽ ഒരു നാണംകെട്ട വേദി ഒരുക്കിയത് IBT ആണ്. ഇതിന്റെ പൂർണ്ണ കുറ്റക്കാരൻ IBT ആണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുക്കാം ഒരു ലെവലേശം ഉളുപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് ഇത് പറയാൻ കഴിയില്ല. ഉളുപ്പില്ല എന്നും നിങ്ങൾക്ക് അപാരമായ തൊലിക്കെട്ടിയാണെന്നും നിങ്ങൾ തന്നെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഇവിടെ തെളിയിച്ചിരിക്കുന്നു. ചലഞ്ച് ചെയ്ത ആൾ അവിടെ നിൽക്കട്ടെ, അക്സെപ്റ്റ് ചെയ്ത ആളും അവിടെ നിൽക്കട്ടെ, അതിന് വേദി ഒരുക്കിയവരാണോ കുറ്റക്കാരെ? നിങ്ങൾക്കൊരല്പമെങ്കിലും മണ്ട കൊടുത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ ഷിറാഫിനെ ആരെങ്കിലും വടിയെടുത്ത് അടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയതാണോ സംവദിക്കടാ സംവദിക്കടാന്ന് പറഞ്ഞ്? അതോ സംവദിച്ചിട്ടില്ലെങ്കിൽ നിന്റെ തലയരിയോന്നും പറഞ്ഞ് ആരെങ്കിലും അദ്ദേഹത്തിന്റെ പുറകിൽ വാളുമായി നിന്നിട്ടുണ്ടോ? അദ്ദേഹം തന്നെയല്ലേ ഞാൻ ഭയങ്കരമായ ഒരു അറിവിന്റെ കേദാരമാണെന്നും പറഞ്ഞ് വന്നു നിന്നത്? ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സംവദിക്കാൻ പോകുന്നതിന് മുമ്പ് അടിച്ച് വീലാകാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ? അതല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ പോലെയുള്ളവർക്കും അറിയില്ലായിരുന്നോ? ഇപ്പൊ ന്യായീകരിക്കാൻ വരാൻ നിങ്ങൾക്ക് ഒരു ലെവലേശം ഉളുപ്പം തോന്നുന്നില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം എന്റെ അടുത്ത് ഡിബേറ്റിന് വരുന്നതിന് തൊട്ട് മുമ്പ് എന്തുകൊണ്ട് അദ്ദേഹവുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തില്ല? അല്ലെങ്കിൽ ഡിബേറ്റ് തുടങ്ങിയ സമയത്ത് തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല? ഒരു വാട്സപ്പ് മെസ്സേജ് എങ്കിലും അയച്ചാൽ മതിയായിരുന്നല്ലോ. ഈ ഡിബേറ്റുമായിട്ട് നിങ്ങൾ സഹകരിക്കരുത്. ഞാൻ അപ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നല്ലോ. ഇങ്ങനെ ഒരാളാണ് അയാൾ ഇസ്ലാമിനെ കരിവാരി തേക്കാനാണ് വന്നത്. ഇത് തോറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് മതമിടാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ തോറ്റു എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഞാൻ ജയിച്ചേ എന്ന് തക്ബീറും മുഴക്കിയിട്ടില്ല. അത്രമാത്രം വിവരം കേട്ട ആളല്ല ഞാൻ. എനിക്ക് മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്ന്. അദ്ദേഹത്തിന് ഇസ്ലാമികപരമായിട്ടുള്ള വിജ്ഞാനം ലെവലേശം ഇല്ല. ഉണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്, അദ്ദേഹം ഈ ഷിറാഫ് എന്ന് പറയുന്ന വ്യക്തി കള്ള് കുടിക്കാത്ത ഒരു സമയം താങ്കളും കൂടെ കുടിക്കോ. താങ്കൾക്ക് തർക്കശാസ്ത്രത്തിൽ നല്ല നൈപുണ്യമുണ്ടല്ലോ. രണ്ടേ രണ്ട് ചോദ്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ രണ്ടേ രണ്ട് വാചകങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കോർക്കാനുള്ള കഴിവ് താങ്കൾക്കുണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് വേദി ഒരുക്ക്, നമുക്കൊന്ന് നോക്കാമല്ലോ. നേരത്തെ മെസ്സേജ് അയക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് ഒരു മെസ്സേജ് അയക്കാൻ പാടില്ലായിരുന്നു. അതെ, പൊട്ടിത്തെറിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെന്നാല് കൂറിയും ചുമ്മാ അതൊന്നും പറയല്ലേക്കൂ. ഡിബേറ്റിന് മുമ്പ് മെസ്സേജ് അയച്ചാൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഒരു മിനിറ്റ് ഇവിടെ ജാമിത ഇപ്പൊ ചോദിച്ചു, ഡിബേറ്റിന് മുമ്പ് ഒരു ചോദ്യം ഒരു മെസ്സേജ് അയച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. അത് ഒരു മിനിറ്റ് ഞാനത് പറയുന്ന കേൾക്കൂ സഹോദരന്മാരെ. ജാമിത ഇപ്പൊ എന്നോടാ പറഞ്ഞത്? ഒരു ടീം ഹലോ, ജാമിത ഇപ്പൊ എന്നോടാണ് പറഞ്ഞത്. ഹലോ, ആ ജാമിത സിസ്റ്റർ ഇപ്പൊ എന്നോടാണ് പറഞ്ഞത്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ സിസ്റ്റർ, ഈ മെസ്സേജ് അയച്ചാ പോരായിരുന്നു എന്ന് ചോദിച്ചത് ജാമിത സിസ്റ്ററിന്റെ മെസ്സേജ് അയച്ചാ മതിയായിരുന്നു എന്നാണോ, അതല്ല ഷിറാഫിനായിരുന്നോ? ഒരു മിനിറ്റ്,
അങ്ങനെ ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു മിനിറ്റ് ഷിറാഫിനോട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഇത്തരത്തിൽ സംസാരിച്ചു പോകുന്ന കാര്യമില്ല കേട്ടോ. ഈ അവസ്ഥ ഈ സാഹചര്യത്തിൽ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു മിനിറ്റ് ബഹളം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടെ ഇത് അറ്റാക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. ബ്രോ ബ്രോ ബ്രോസ് ബ്രോസ് കേൾക്കൂ പ്ലീസ്. ഞാൻ പറയാം ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറയട്ടെ. ഞാനടക്കം ഷിറാഫിനോട് നിങ്ങൾ ഇപ്പോൾ ഈ ഡിബേറ്റിന് മുതിരരുത് എന്ന് പറഞ്ഞ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും പറഞ്ഞ് ഇനി മോശക്കാരനാകണ്ട. അപ്പം ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഡിബേറ്റിന് മുതിരരുത് എന്ന് ഞാൻ അടക്കമുള്ള മോഡറേറ്റേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് ചെവികൊണ്ടില്ല. ഈ ഡിബേറ്റിൽ നിന്ന് മാത്രമല്ല, ക്ലബ് ഹൗസിൽ നിന്ന് തൽക്കാലം നിങ്ങൾ ഈ ഒരു മൂഡിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മാത്രമല്ല, ഈ ഡിബേറ്റ് ഒരു മിനിറ്റ് ഈ ഡിബേറ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം പുള്ളി ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് എനിക്ക് പേഴ്സണൽ പോലും അദ്ദേഹം തിരിച്ച് മെസ്സേജ് അയച്ചു, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. എന്താ ചെയ്യാ, പറയാനുള്ള ഞങ്ങൾ പറഞ്ഞു, പിടിച്ചു വെക്കാൻ പറ്റും. ഞാൻ മറുപടി പറഞ്ഞോട്ടെ, ബഹളം വെക്കല്ലേ പ്ലീസ്. അത് ഞാൻ നേരത്തെ വിട്ടുപോയതാ. ഓക്കെ, അതെന്നോട് ചോദിച്ചു നിങ്ങൾ ജാമ്യമായിട്ട് ഡിബേറ്റ് നടത്താൻ തയ്യാറാണെന്നുള്ളത്. ഞാൻ എന്റെ ഒരു അവസ്ഥ പറയാം. ഞാൻ ഒരു വലിയ പണ്ഡിതനാണ്, പക്ഷെ പറഞ്ഞോട്ടെ. ഹലോ, ഒന്ന് പറഞ്ഞോട്ടെ. എന്താ ചെയ്യ സിസ്റ്റർ ചോദിച്ചില്ലേ, ജാമിദ സിസ്റ്ററോട് ചോദിച്ചില്ലേ? ഞാൻ എനിക്ക് മനസ്സിലായി സിസ്റ്റർ ചോദിച്ചത്, എനിക്ക് പറഞ്ഞോട്ടെ. എന്റെ പൊന്നെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അത് വേറെ വെക്കല്ലേ, പുള്ളിക്കാരൻ പറഞ്ഞങ്ങ് തീർത്ത് ഇറങ്ങി പോട്ടെ ശല്യം. പ്ലീസ് സോറി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് സത്യത്തിൽ ഈ പിന്നെ ഇന്റർ റിലീജിയസ് വിഷയങ്ങളിൽ തമ്മിൽ ചർച്ച ചെയ്യാനാണ് താല്പര്യം. ഞാൻ അതിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിരീശ്വരവാദികളുമായിട്ട് സാധാരണ ഡിബേറ്റിനോ തർക്കത്തിനോ പോകാറില്ല. അതുകൊണ്ട് എനിക്ക് അതിന്റെ താല്പര്യമില്ല. അത് ജയം തോൽവിയൊന്നും അല്ല. എന്തായാലും ഇപ്പൊ നമ്മുടെ നൗഷാദിനെ കണ്ടവരുണ്ടോ? നൗഷാദിനെ അല്ല, നൗഷാദിനെ ഒരു മിനിറ്റ്. നൗഷാദിന്റെ ഒരു മിനിറ്റ്. അദ്ദേഹം പറഞ്ഞു ഒന്നോ രണ്ടോ വാചകങ്ങൾ തന്നെ മതി തർക്കത്തിൽ എതിരാളിയെ തോൽപ്പിക്കാൻ. അത്രയ്ക്ക് കഴിവുള്ള ആളാണ് ഈ സംസാരിക്കുന്ന ആള്. എന്താ ഫഹദോ, അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഒരു ഡിബേറ്റിന് തയ്യാറല്ല എന്ന് പറഞ്ഞല്ലോ. നിങ്ങളെ ഈ വേദിയിൽ കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ ഒരുപാടൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അള്ളാഹു പറഞ്ഞത് വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, അള്ളാഹുവിന്റെ ബാധ്യതയാണ് ഓരോരുത്തർക്കും സന്മാർഗം നൽകുക എന്നത്. വമിൻഹാ ജാഇറുൻ, അതിൽ പിഴച്ച മാർഗവുമുണ്ട്. ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലഹദാക്കും അജ്മഈൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 അധ്യായമായ സൂറത്തുൻ നഹ്‌ലിലെ 9 വചനമാണത്. എനിക്ക് വചനം എടുക്കാൻ പറ്റില്ല, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടികൾക്കും മുഴുവനും സന്മാർഗം നൽകൽ അള്ളാഹുവിന്റെ ബാധ്യതയാണെങ്കിൽ എങ്ങനെയാണ് ഷെഫീന ഒരു ഭാഗത്ത് ഞാൻ ഷെഫീനയോടൊപ്പമുണ്ട്, അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് ഷിറാഫ് ഉണ്ട്, അദ്ദേഹത്തോടൊപ്പമുണ്ട് ഫഹദ്, ഇതെങ്ങനെയാണ് രണ്ട് ചേരിയായി തിരിഞ്ഞത്? കുറച്ചും കൂടി വ്യക്തമാക്കി തരാം ഞാൻ. 2 അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 2 വചനത്തിൽ അല്ലാഹു പറയുന്നത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ, ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമേ വേണ്ട. ഇത് വിശ്വാസികളാകുന്ന മുത്തക്കികളാകുന്ന സൂക്ഷ്മതയുള്ള ആളുകൾക്ക് സന്മാർഗമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേവരേക്കും സൂക്ഷ്മതയോടുകൂടിയേ ജീവിച്ചിട്ടുള്ളൂ. ഷെഫീനെയും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സൂക്ഷ്മത പുലർത്തിയിട്ടുള്ള ആളാണ്.
ഏത് രൂപത്തിലുള്ള സൂക്ഷ്മതയാണ് ഞങ്ങൾക്കാണ് ഞങ്ങളുടെ സൂക്ഷ്മതയെ കുറിച്ച് വ്യക്തത വേണ്ടത്. അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിട്ടുള്ളവരാണ്. എങ്ങനെയാണ് ഫഹദേ നമ്മൾ രണ്ടു പേരും രണ്ടു കൂട്ടരും രണ്ട് ചേരിയിലായത്? എങ്ങനെയാണ്? അള്ളാഹു സന്മാർഗം നൽകാത്തത് കൊണ്ടാണോ, അതോ പറഞ്ഞ വാക്കിൽ നിന്നും അള്ളാഹു പിന്മാറിയത് കൊണ്ടാണോ, അള്ളാഹു കഴിവില്ലാത്തവനാണോ, വാക്കു പാലിക്കാത്തവനാണോ, അതോ നമുക്ക് തെറ്റിയതാണോ? ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാകാത്തോണ്ടാണോ അറിയില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പണ്ഡിതനൊന്നുമല്ല, കേൾക്കുന്നേ, ഞാൻ പറഞ്ഞോട്ടെ, ഹലോ, ഓക്കെ, ഞാൻ ടീച്ചറുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞത് പിന്നെ ജാമ്യ സിസ്റ്ററിന് മനസ്സിലാകത്തോണ്ടാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ നിരീശ്വരവാദികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റേ മറ്റേ വാദികളുണ്ടല്ലോ കുരങ്ങുവാദികളുമായിട്ടോ, ആയിക്കോട്ടെ, ഞാൻ എനിക്കൊരു 30 സെക്കൻഡ് ആയോ ബിജോ, ഞാൻ 30 സെക്കൻഡ് തന്നിട്ട് നിങ്ങൾ പോയിക്കോളൂ. എന്റെ ഒരു 30 സെക്കൻഡ് തന്നോളൂ. എന്നോടല്ലേ ചോദിച്ചത്? എന്റെ ഹലോ, എന്നോട് ചോദിച്ചൊരു 30 സെക്കൻഡ് എന്നെ സംസാരിക്കണ്ട, അല്ലെങ്കിൽ എന്നെ വിട്ടേക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചോ, അല്ലെങ്കിൽ എന്നോട് പറയല്ലേ. അല്ല ഫഹദേ, ജാമിഅ സിസ്റ്റർ എന്നോടാണ് ചോദിച്ചത്. ഇവിടെ ജാമിഅ സിസ്റ്റർ എന്നോടാ ചോദിച്ചത്. ഒരു 30 സെക്കൻഡ് എനിക്ക് പറയാൻ തന്നെ എനിക്ക് പറയാൻ തന്നൂടെ. എന്റെ പൊന്നെ സിസ്റ്റർ കളിയാക്കല്ലേ, പണ്ഡിതനൊന്നുമല്ല ഞാൻ. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഈ നിരീശ്വരവാദികളുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റേ വാദികൾ നേരത്തെ പറഞ്ഞ മറ്റേ വാദികളുമായിട്ടോ ഞാൻ തർക്കിക്കാൻ പോവാറില്ല. എനിക്ക് അത് താല്പര്യമില്ല. എനിക്ക് ഞാൻ ആ മേഖലയിൽ, കാരണം ആ മേഖലയിൽ തർക്കുന്ന ധാരാളം ആളുകൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് എനിക്ക് ഞാൻ എന്റെ ഓരോ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള കഴിവായിരിക്കുമല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞപോലെ മതവിശ്വാസികൾ തമ്മിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ ഇസ്ലാം അല്ലെങ്കിൽ ജൂത ഇസ്ലാം രൂപത്തിലുള്ള തർക്കങ്ങൾക്കാണ് താല്പര്യവും. ഞാൻ അതിലാണ് കുറച്ചെങ്കിലും ശ്രദ്ധിച്ചത്. അതിൽ ഞാൻ എനിക്ക് വലിയ പ്രാവീണ്യം ഇല്ലാത്തൊരു വിഷയത്തിൽ ഞാൻ ചെന്നിട്ട് തലവെക്കേണ്ട ആവശ്യം എന്തുള്ളത്? ഞാനിവിടെ ജാമിഅ സിസ്റ്ററിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ ജാമിഅ സിസ്റ്ററിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. നോ, ഞാൻ ജാമിഅ സിസ്റ്ററെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഷിഹാബ് എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കള്ളുകൂടിയായിരുന്നു. ഓക്കെ, ഞാൻ നോക്കൂ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ടീച്ചോ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ടീച്ചോ ഭയനെ വെല്ലുവിളിക്കാം, ഞാൻ ടീച്ചോ ഭയനെ വെല്ലുവിളിക്കാം. നിങ്ങളെ തന്നെ ഗ്രൂപ്പിൽ വെച്ചിട്ട് ഇസ്ലാം, ക്രൈസ്തവ അല്ലെങ്കിൽ ഉത്തരം പറയാൻ കഴിയാത്ത അല്ല ഫാദർ, നല്ലൊരു പണ്ഡിതന്റെ പേര്, അവരുടെ മതത്തിൽ നല്ല പണ്ഡിതന്റെ പേര് സജസ്റ്റ് ചെയ്യും. ടീച്ചറെ മുട്ടി മുസ്ലിം ആക്കാൻ പറ്റിയ ഒരു നല്ല പണ്ഡിതന്റെ പേര് സജസ്റ്റ് ചെയ്യും ഫഹദേ. ഫഹദിന് ഇത്രയൊക്കെ അറിയാലോ, ഒരുപാട് ആളുകളെ പരിചയമുണ്ട്. അങ്ങനെ ഫഹദ് സജസ്റ്റ് ചെയ്യട്ടെ, ഫഹദ് സജസ്റ്റ് ചെയ്യും ഫഹദേ. എനിക്കറിയാമെന്ന് കാണിക്കാനോ ഫഹദിന് അറിയില്ല എന്ന് മറ്റുള്ളവരോട് കാണിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചോദ്യം മുന്നോട്ട് വെച്ചത്. ഫഹദ് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഒന്നോ രണ്ടോ വാചകങ്ങൾ കൊണ്ട് ഈ തർക്കക്കാരെ വായടപ്പിക്കാൻ ഫഹദിന് പറ്റും എന്നായിരുന്നു. ഞാൻ പഠിച്ച കാലത്ത് അറബി കോളേജിൽ നിന്ന് ഒരു ചൊല്ല് പഠിച്ചിട്ടുണ്ട്, പാലിക്കാൻ പറ്റാത്ത വാക്ക് വന്ധ്യയ്ക്ക് കുട്ടിയുണ്ടാകുന്നത് പോലെയാണെന്ന്. വീരവാദം ആകാം ഫഹദ്. ഇനിയും ഫഹദ് എന്നല്ല, ഷിറാഫ് എന്നല്ല, ഇനി ആർക്കാണെങ്കിലും ശരി ഇനിയിപ്പം ഒന്ന് സംവദിക്കണം എന്ന് തോന്നിയാൽ ഞാനൊരു 3-3 ഖുർആൻ വചനം നിങ്ങളുടെ മുമ്പിലിടാം. സെയിം ആയിട്ടുള്ള വചനമാണ് ഇത്. മൂന്നിനും നിങ്ങൾ കൃത്യമായ രൂപത്തിൽ ഉത്തരം തന്നോ. ഞങ്ങളിൽ ആരാണ് നിങ്ങളുമായിട്ട് സംവദിക്കേണ്ടത്? ഞങ്ങൾ റെഡിയാണ്. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. 16:9 തന്നെയാണ് ഞാൻ നോക്കി. ഇനി അടുത്തത് 16-ാം അധ്യായം തന്നെയാണ് സൂറത്ത് നഹ്ല്. ഒരേ അധ്യായത്തിലെ 3 വചനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 37 ആണ്. അതിനകത്ത് ഇങ്ങനെയാണുള്ളത്,
ഹറസ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആഗ്രഹിച്ചാലും എന്നാണ് അർത്ഥം. ഏറ്റവും കൂടുതൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള പദമാണ്. ഇൻ തഹിരിസ് അലാ ഹുദാഹും, പ്രവാചകനോട് അള്ളാഹു പറയാണ് അവരെ സന്മാർഗത്തിലാക്കണമെന്ന് നീ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു ലാ യഹ്ദി, അവരെ സന്മാർഗത്തിലാക്കുകയില്ല. ആരെ? മൈ യുമില്ലു, അല്ലാഹു ദുർമാർഗത്തിലാക്കുന്ന ഒരാളെ അല്ലാഹു നിനക്ക് സന്മാർഗത്തിലാക്കാൻ പറ്റില്ല മുഹമ്മദ് എന്ന് നബിയോട് പറയാണ്. വമാ ലഹും മിൻ നാസിരീൻ, സഹായിക്കപ്പെടുകയുമില്ല അവരിൽ ആരും. മനസ്സിലായല്ലോ? അതായത് അല്ലാഹു ആണ് ഫഹദിനെ സ്വർഗത്തിലെ ഹൂറികളുടെ ഉടമയാക്കിയത്. എന്നെ ഉഇദ്ദത്തുലിന്നാസ് എന്ന് പറഞ്ഞില്ലേ, മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, അല്ല സ്വർഗത്തിലെ കാഫിറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തീക്കട്ടയാക്കിയത് എന്നെ അല്ലാഹു ആണ്. അപ്പൊ ആ എന്നെ സന്മാർഗത്തിലാക്കാൻ ഒരു ഷിറാഫിനോ ഫഹദിനോ കഴിയില്ല എന്ന് അല്ലാഹു പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, അല്ലാഹുവിന്റെ നീതിബോധം എവിടെയാണ്? നമ്മളെ രണ്ടുപേരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് നാല് കാര്യങ്ങൾ രേഖപ്പെടുത്തിയെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതിൽ ഒന്ന് അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്നായിരുന്നു. അപ്പം എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഒരേ അധ്യായത്തിൽ നിന്ന് തന്നെയാണ്. 16 സൂറത്തുൽ നഹ്‌ലിലെ 9:37 ഞാൻ ഇപ്പോൾ വായിച്ചത്. ഇനി വായിക്കാൻ പോകുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. സെയിം അധ്യായമാണ്, 93. അതിനകത്ത് അള്ളാഹു പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉമ്മത്തൻ വാഹിദ, മുഴുവൻ മനുഷ്യരെയും ഒറ്റ സമുദായം, ഒരു സമൂഹമാക്കുമായിരുന്നു. ഉമ്മത്തൻ സമൂഹമാണേ, ഒറ്റ സമൂഹമാക്കി അള്ളാഹുവിനെ സൃഷ്ടിക്കാമായിരുന്നു. വലാക്കിൻ, പക്ഷേ യുമില്ലു മയ്യശ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴികേടിലാക്കുന്നു. വയഹ്ദി മയ്യശ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു ഭയങ്കര ബുദ്ധിമാനാണ് എന്ന് സ്ഥാപിക്കുന്ന രൂപത്തിൽ അള്ളാഹു പറയാണ് വലതുസ് അലുന്ന അമ്മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യും കേട്ടോ. ഇപ്പോ ഫഹദ് മോനോട്, മോനെ 9 മുട്ട വാങ്ങി വാ എന്ന് പറയുന്നു മോനോട്. ചിലപ്പോൾ 5 വയസ്സോ 6 വയസ്സോ ഉള്ള മകനായിരിക്കും. ആ മകന് ആ മുട്ട അത്രയും ഭദ്രമായി വാങ്ങിക്കൊണ്ടു വരാൻ കഴിയില്ല എന്ന് വ്യക്തമായിട്ടും ഫഹദിന് അറിയാം. പക്ഷെ ആ കുട്ടി വാങ്ങിയപ്പോൾ 9 മുട്ടയും വാങ്ങി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഫഹദ് ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് 10 എണ്ണം വാങ്ങിയാല്? അത് അപ്പൊ 9 എണ്ണം വാങ്ങാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, 9 എണ്ണം വാങ്ങാനുള്ള പൈസയല്ലേ എനിക്ക് തന്നിട്ടുള്ളൂ, അതെന്താടാ നീ 10 എണ്ണം വാങ്ങാത്തത്? അതായത് അള്ളാഹു ആണ് നമുക്ക് സന്മാർഗം നൽകേണ്ടത്. ഫഹദ് ഫഹദിന്റെ മക്കൾക്ക് 2 ബിരിയാണി വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് 3 മക്കള് 3 കൊടുത്തിട്ടില്ല. 3 ചോദിക്കുകയാണ്, നീ എന്താടാ ബിരിയാണി തിന്നാത്തത്? അതാണ് ഇവിടുത്തെ സന്മാർഗം അള്ളാഹുവിന്റെ. അള്ളാഹു ആണ് ഓരോരുത്തർക്കും സന്മാർഗം നൽകേണ്ടത്. ആ അള്ളാഹു കൃത്യമായി നീതിബോധം ഇല്ലാത്തത് കൊണ്ട് നൽകിയിട്ടില്ല. അപ്പൊ ഫഹദെ, നമുക്ക് പറ്റാത്ത വിഷയങ്ങളിൽ വല്ലാതെ അങ്ങ് ആളാകാൻ നിൽക്കരുത്. അപ്പോ എനിക്ക് ഉറപ്പുണ്ട് ഷിറാഫിന് ഖുർആൻ അറിയില്ല, ഇസ്ലാമികപരമായി വിജ്ഞാനം ഇല്ല. ഫഹദ് പിന്നെ പ്രത്യക്ഷമായിട്ട് സമ്മതിക്കുന്നു. ഫഹദ് സംസാരിക്കാൻ കപ്പബിൾ ആയിട്ടുള്ള ആളാണ്, ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് സംസാരിക്കാൻ ഞാൻ തയ്യാറായത്. ഇപ്പൊ ഇനിയും എന്റെ വാദം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനി ഫഹദ് തയ്യാറാണോ? ഞാൻ റെഡിയാണ്. അപ്പൊ ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. അങ്ങോട്ട് എന്താ പേര്, ഷിറാഫ്, അയാൾ ഇങ്ങോട്ടാണ് വെല്ലുവിളിച്ചത്. അപ്പൊ വെല്ലുവിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് അക്സെപ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതിനെ മോഡറേറ്റ് ചെയ്ത വ്യക്തിയെ നിങ്ങൾ കുറെയായി അധിക്ഷേപിക്കുന്നു, ആ ചാനലിനെ അധിക്ഷേപിക്കുന്നു. അപ്പോഴും ഷിറാഫ് സേഫ് സോണിലാണ്. ശരിക്കും ഷിറാഫിന്റെയും കുറ്റമല്ല ഫഹദേ, ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ കുഴപ്പമാണ്. കുറ്റമറ്റ രൂപത്തിൽ ഒരു ഖുർആനോ ഒരു ഹദീഫോ ഇറക്കാൻ സർവ്വലോക രക്ഷിതാവിന് സാധിക്കാതെ പോയി. കാരണം അതുകൊണ്ടാണ് യുമല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറൻ, ഈ ഖുർആൻ കൊണ്ട് തന്നെ കുറെ അധികം ആളുകൾ വഴികേടിലാകും, കുറെ ആളുകൾ സന്മാർഗത്തിലാകുമെന്നും ഖുർആൻ തന്നെ പറഞ്ഞു. സന്മാർഗത്തിലാക്കുന്നത് അള്ളാഹു ഒക്കെ, പക്ഷെ ഈ ഖുർആൻ ഇറക്കിയിട്ട് ഒരു വിഭാഗം ആളുകളെ ദുർമാർഗത്തിലാക്കുന്നത് അള്ളാഹുവിന് ഭൂഷണമാണോ ഫഹദെ? അല്ലല്ല, അതുകൊണ്ടൊന്നുമല്ല. അത് ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവസങ്കല്പത്തെ കുറിച്ചൊന്നും ധാരണയില്ലാത്തതുകൊണ്ടാണ് സിസ്റ്റർ അങ്ങനെ പറയണത്. അതുകൊണ്ടോ ഏറ്റവും ചുരുങ്ങിയത് മദ്രസയിൽ നിന്ന് ഈ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ ബാലം വെക്കല്ലേ, ബാലം വെക്കല്ലേ, ഞാനത് പറഞ്ഞോട്ടെ, ബാലം വെക്കാനാണെങ്കിൽ എനിക്ക് പറയാം ബാലം വെക്കാൻ. അപ്പൊ അതല്ല, അപ്പൊ ഈ എന്റെ ടീച്ചർ ഒന്ന് പറഞ്ഞോട്ടെ ടീച്ചോ, ബാലം വെക്കല്ലേ, ഓക്കെ. ആൾക്കാരോട് ഇങ്ങനത്തെ ടോപ്പിക് കൊണ്ടുവരുന്നേ
ഹലോ ഹലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് ജാമിത സിസ്റ്റർ പഠിച്ചോണ്ടിരുന്ന കാലഘട്ടത്തില് ഇപ്പം മറ്റുള്ള ആളുകളെ കുറിച്ച് പറയാറുണ്ട് അവർ ക്യാൻറ്റീനിലായിരുന്നുള്ളത്. അതുപോലെ കലാവിനെ കുറിച്ചും ദൈവശാസ്ത്രത്തെ കുറിച്ചും ഒക്കെ മര്യാദക്ക് പഠിച്ചിരുന്നെങ്കിൽ സിസ്റ്ററിന് ഈ ഒരു അബദ്ധം അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഇത്രയും പരാതി പറയേണ്ട ആവശ്യം വരില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കറിയല്ലേ സഹോദരന്മാരെ, ഹലോ അറിയല്ലേ സഹോദരന്മാരെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങൾ ഈ ഒന്നര മണിക്കൂർ സംസാരിച്ചിട്ട് ഇപ്പൊ എനിക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് 2 മിനിറ്റ് തരാത്ത എന്താ? ഫഹദ് ഒരു കാര്യം സംസാരിക്കാൻ അനുവദിക്കേ. ശരി, ഒരു കല എന്താണ്, കദർ എന്താണ്? ഹലോ ഫഹദ്, ഇവിടെ മോഡറേറ്റർ മാത്രം സംസാരിക്കട്ടെ, ദയവായിട്ട് പ്ലീസ് സംസാരിക്കട്ടെ. ഇതെല്ലാരും കൂടെ കേറി ഇടപെടല്ലേ. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ വീണ്ടും പറയുവാണ് ഇതിനെ കുറിച്ച്, ഈ കലാലിനെ കുറിച്ചും ദൈവത്തെ കുറിച്ചും, അറ്റ്ലീസ്റ്റ് ദൈവത്തെ കുറിച്ചും, എന്താണ് ദൈവം എന്നുള്ളതിനെ, അല്ലെങ്കിൽ ദൈവവിശ്വാസ വിശ്വാസികളെ കുറിച്ച് എല്ലാവർക്കും അറിയില്ല. ശരിയാണ്, എന്താണ് ദൈവം, ദൈവം എന്തിനു വേണ്ടിയാണ് മനസ്സിനെ സൃഷ്ടിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ സിസ്റ്റർ ഇത്തരത്തിൽ കൺഫ്യൂഷനോ അല്ലെങ്കിൽ സംശയമോ ചോദിച്ച് പരാതിയോ പോയി ദൈവത്തെ കുറിച്ച് പറയില്ലായിരുന്നു. എനിക്ക് അത്രേ പറയുള്ളൂ. പിന്നെ ഈ വിഷയത്തിൽ ഒരു മിനിറ്റ് ഈ വിഷയത്തിലും ഡിബേറ്റ് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചർച്ച, ഞാൻ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയോ വലിയ വണ്ടി തന്നെ അല്ല, ഒരു ചർച്ച, സൗഹൃദ ചർച്ച, അങ്ങനെ എന്തെങ്കിലും ചർച്ച വേണം എന്നുണ്ടെങ്കിൽ നിരീശ്വരവാദികളല്ല ക്രൈസ്തവ സഹോദരന്മാരുമായിട്ട് ഞാൻ തയ്യാറാണ്. പ്ലീസ്, അത് എന്റെ ഒരു വീക്ക്നെസ് ആയി നിങ്ങൾ കണ്ടോളൂ, ദയവായിട്ട് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഇനി എന്റെ പേരും വിളിച്ചിട്ട് ഇവിടെ ഒന്നും പറയണ്ട, ഞാൻ നിരീശ്വരവാദികളുമായിട്ട് സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ ടീച്ചർ ചോദിച്ചത് ദൈവവിശ്വാസത്തെ കുറിച്ചല്ലേ, അല്ലാതെ അവിശ്വാസത്തെ കുറിച്ചല്ലോ. ഞാൻ നിങ്ങളോട് കിഷോർ ഭായ് ആദ്യമേ പറഞ്ഞു, നിരീശ്വരവാദികളോട് ഈ വിഷയം സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഒരു മിനിറ്റ് എന്റെ പൊന്ന് എനിക്ക് നിങ്ങളെ നിങ്ങളെ കുറിച്ച് അങ്ങനെ തോന്നുന്നുണ്ട്, അതല്ല നമ്മുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് നിരീശ്വരവാദികളെ കുറിച്ച് അന്തും കുന്തുമില്ല, ചുമ്മാ ഉണ്ടായതാണ് നമ്മളൊക്കെ എന്ന്, എന്റെ ചെരുപ്പ് പോലും ചുമ്മാ ഉണ്ടാവാത്തതാണ്, പക്ഷെ മനുഷ്യന്മാർ ചുമ്മാ ഉണ്ടായതാണെന്ന് വിശ്വസിക്കുന്നത് നിങ്ങളെ കുറിച്ച് എനിക്ക് സാധാരണ തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിരീശ്വരവാദികളെ സംബന്ധിച്ച് ഓരോരുത്തർക്ക് തന്നിഷ്ടം തോന്നലാണ്, അതാണ് അവരുടെ ശരി. അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാ പറഞ്ഞത്. ഫഹദിന് മറുപടി ഞാൻ തരാം. ഫഹദ് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ അടിച്ചേൽപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമോ? ഫഹദിനെ ഞാൻ കൂട്ടും എന്ന് വളരെ വ്യക്തമായിട്ട് ഫഹദിന് അറിയാം. അതുകൊണ്ടാണ് ഫഹദ്, ഞാൻ പറയട്ടെ ഫഹദേ, ഫഹദ് അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ പറഞ്ഞു. കലായും കദറിനെ കുറിച്ചിട്ടും ഞാൻ പഠിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? ഞാൻ പഠിച്ചിട്ടുള്ള അത്രയും കലായെക്കുറിച്ചും കദറിനെ കുറിച്ചും ഫഹദിന് അറിയില്ല. ഫഹദിന് വ്യക്തമായിട്ട് കല എന്താണ്, കദർ എന്താണ്, അതിന്റെ പരിധി എന്താണ്, എന്താണ് അതിന്റെ വ്യാഖ്യാനം, എവിടെയാണ് കല വരുന്നത്, എവിടെയാണ് കദർ വരുന്നത്, എന്താണ് കുദ്രത്ത്, ഞാൻ പഠിപ്പിച്ചു തരാം ഫഹദ്. ഫഹദ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നാ ഫഹദ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെന്താ നിരീശ്വരവാദികൾക്ക് ഓരോ വ്യാഖ്യാനമാണെന്നൊക്കെ പറഞ്ഞ് താങ്കൾ അങ്ങ് ഒഴുക്കൻ വെട്ടില്ലെന്ന് പറഞ്ഞു പോകുന്നത്? അള്ളാഹു മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, അള്ളാഹുവിനെ വാഴ്ത്താൻ, അള്ളാഹുവിനെ പുകഴ്ത്താൻ, അള്ളാഹുവിനെ സ്തുതിക്കാൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിനെ എപ്പോഴും പറയണം സുബ്ഹാനല്ലാഹ്, അള്ളാഹുവേ നീ പരിശുദ്ധനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ അല്ലാതെ ആരാധ്യനില്ല, അൽഹംദുലില്ലാഹ് നിനക്കാണ് സർവസ്തുതിയും, ബിസ്മില്ലാ അള്ളാഹുവേ നീയാണ് കാരുണ്യവാൻ, ഇങ്ങനെ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. പുകഴ്ത്താത്തവരെ അള്ളാഹു എന്ത് ചെയ്യും? നരകത്തിലിട്ട് പൊരിക്കും. ഇതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നിങ്ങൾ എന്താണ് കലായെ കുറിച്ചും കദറിനെ കുറിച്ചും ആയിരുന്നല്ലോ താങ്കൾ ഇപ്പൊ വാദോരാതെ സംസാരിച്ചത്, ഒന്ന് പറയണം എന്താണ് കല എന്താണ് കദർ, ഒന്ന് നിങ്ങൾ എന്നെ ഒന്ന് പഠിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. നിരീശ്വരവാദികളുമായിട്ട് താങ്കൾക്ക് തർക്കമില്ലെങ്കിൽ താങ്കൾ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്കൂടെ വലിച്ചെടുക്കുന്നത്? യുക്തിവാദികൾ എവിടെ, നിരീശ്വരവാദികൾ എവിടെയാണ് സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളത്? ഏത് വിഷയത്തെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്? യുക്തിവാദികൾ ഇവിടെ വ്യക്തമായിട്ടുള്ള ഭരണഘടന അനുശാസിക്കുന്ന നിയമപ്രകാരം ജീവിക്കുന്നവരാണ്. സ്വന്തമായിട്ടൊരു രാജ്യം ഉണ്ടാക്കി തോന്നുന്നത് പോലെ നിയമങ്ങൾ ഉണ്ടാക്കി ജീവിക്കണമെന്ന് പറയുന്നവരല്ല. ഇവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നാൽ അതിനെ ചോദ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്.
അതല്ലാതെ മത രൂപത്തില് ഒരു സ്ത്രീ എന്ത് ചെയ്താലും അവളിലേക്ക് ചാപ്പ കുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ താങ്കൾ ഒന്നുകിൽ പിൻവലിക്കണം, എന്നിട്ട് എനിക്ക് നിങ്ങൾ കള്ളായും കഥനും പഠിപ്പിച്ചിട്ട് പോയാൽ മതി. എന്റെ പൊന്നു സിസ്റ്റർ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളുമായിട്ട് തർക്കിക്കാൻ ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടപ്രകാരം ചിന്തിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ ഞാൻ ഇല്ല. എന്റെ ചെരുപ്പ് പോലും തനിയെ ഉണ്ടായതല്ലാതെ പറയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്ന അത്രത്തോളം ഇല്ലാത്ത ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഹലോ, എന്നെ പറയാൻ അനുവദിക്കൂ. ഹലോ, ബഹളം വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല, ബഹളം വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. കേൾവിക്കാരി എന്റെ ശബ്ദമായിരിക്കും കേൾക്കുക. ഹലോ, എന്റെ ശബ്ദമായിരിക്കും കേൾവിക്കാരെല്ലാം കേൾക്കുക. എന്റെ വോയിസ് ഇച്ചിരി ഓവർ ആയിരിക്കും, ഞാൻ അതിന്റെ സെറ്റിംഗ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ കേൾക്കുക, ഓരോരുത്തർ സംസാരിച്ചാൽ നന്ന്, എല്ലാവർക്കും നന്ന്. അപ്പൊ പ്ലീസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ എന്റെ കാര്യമുള്ളൂ, ഞാൻ ആദ്യമേ ഇവിടെ പറഞ്ഞു, പിന്നെ എന്റെ പേര് വിളിച്ചു, എന്റെ അല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. അപ്പൊ ഒരു മിനിറ്റ് എനിക്കൊരു 30 സെക്കൻഡ് തന്നോ. എല്ലാവരും ബഹളം വെച്ചോണ്ട് കാര്യമില്ല സഹോദരന്മാരെ. അതോ എല്ലാവരും ബഹളം വെച്ചോണ്ട് ഒരു കാര്യവുമില്ല. എന്റെ ശബ്ദം മാത്രമേ കേൾവിക്കാരെ കേൾക്കുള്ളൂ. അത് നിങ്ങൾ ബഹളം വെച്ചോണ്ട് ഒരു കാര്യമില്ല. ഹലോ, ഞാനതാണ് എല്ലാവരും കൂടെ ബഹളം വെക്കലേസ് തലക്കല പ്ലീസ്. ആരാധ്യ പുരുഷനായ ലാലേട്ടന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾ പ്ലീസ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ദയവ് ചെയ്തിട്ട് പ്ലീസ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടെ ബഹളം വെച്ചുകൊണ്ട് കാര്യമില്ല. പ്ലീസ് ഒന്നൊന്ന് കേൾക്ക്. ഞാൻ തർക്കിക്കാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞില്ലേ? നിരീശ്വരവാദികളുമായിട്ട് തർക്കിക്കുന്ന സ്പെഷ്യലിസ്റ്റ് വേറെ ആളുകളില്ലേ? നിങ്ങൾ അവരുടെ അടുത്ത് പോ. ഇതിന്റെ തുടക്കം അറിയോ? ഇതിന്റെ തുടക്കം എന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവിടെ പറഞ്ഞു, രണ്ടോ മൂന്നോ സെന്റൻസ് കൊണ്ട് ജാമിദ ടീച്ചറെ പൂട്ടാൻ പറ്റുന്ന ആളാണ് ഷിറാസ്. അല്ല, അയാൾ മദ്യപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങ് പൂട്ടിക്കളയുന്നൊരു വീരവാദം മുഴക്കിയത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അത് ആദ്യം പിൻവലിക്കൂ. ആ പറഞ്ഞ വാക്ക് പിൻവലിക്കില്ല. ഇല്ല ഇല്ല, അത് പിൻവലിക്കൂല. അത് എന്തിനാ പിൻവലിക്കേണ്ട ആവശ്യമില്ല? എന്തുകൊണ്ട് പിൻവലിക്കില്ല? അത് പിൻവലിക്കൂ, ആ വാക്ക് പിൻവലിക്കൂ. രണ്ടു മൂന്ന് വാക്കുകൊണ്ട് ജാഗ്രതയുടെ കൂട്ടാൻ പറ്റിയ പോയ ആൾ ഇന്ന് കേരളത്തിലില്ല. കേരളത്തിലില്ല. സംസാരിക്കുന്നുണ്ടല്ലോ, കിഷോർ സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ എല്ലാരും കൂടെ കേട്ട് ബഹളം വെക്കണത്? ഹലോ, കിഷോർ സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ എല്ലാരും കൂടെ ബഹളം വെക്കണത്? പ്ലീസ്, അപ്പൊ പ്ലീസ്, അപ്പൊ പ്ലീസ്, കിഷോർ സംസാരിക്കുന്നുണ്ടല്ലോ. ഓക്കെ രാജ, താങ്ക് യു. ഒരാള്, താങ്ക് യു. ഒരാൾ, എല്ലാരും കൂടെ ബഹളം വെച്ചോണ്ട് കാര്യമില്ല. പിന്നെ എന്റെ ബാക്കി സൊല്യൂഷൻ ഉണ്ടാവില്ല. ഞാൻ താഴേക്ക് വിടും. നിങ്ങൾ ആരെയും വേണമെന്ന് ചെയ്യുന്നതല്ല ദൈവം ഇത് മനസ്സിലാക്കുക. എല്ലാരും ഒറ്റപ്പെടുത്തി ഞങ്ങൾക്ക് കേൾക്കത്തില്ല. ഈ പൊട്ടന്റെ പൊട്ടത്തരം കേൾക്കാനാണ് താല്പര്യം. പൊട്ട പൊട്ട കുറ. സിസ്റ്ററേ, എന്റെ ബാക്കി കൂടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നിരീശ്വരവാദികളോടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോ ഞാൻ തർക്കിക്കാൻ പോവാറില്ല. എനിക്ക് അതിന്റെ താല്പര്യമില്ല. എന്റെ ബാക്കി കൂടല്ലേ ഫഹദ് പറഞ്ഞത് ഓർമ്മയുണ്ട? ഫഹദേ, ഫഹദിനെ കാട്ടി സൗണ്ടിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കും. ഞാൻ പറയട്ടെന്നാണ് ഫഹദ് പറഞ്ഞത്. പറ്റും, പക്ഷെ ജാമിദ സിസ്റ്റർ മാത്രമല്ല, ജാമിദ സിസ്റ്റർ മാത്രമല്ല, ജാമിദ സിസ്റ്റർ മാത്രമല്ല, ജാമിദ സിസ്റ്റർ മാത്രമല്ല, കൊടിത്തോട്ടത്തെയും പൂട്ടാൻ ആർക്കും പറ്റും. പ്രത്യേകിച്ച് ഷിറാഫിനും പറ്റും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ഇവിടെ ലൈക്കുന്ന സഹോദരന്മാരോട് പറയാം, ഷിറാഫിന് പറ്റുമെന്നുള്ളത് എല്ലാരും കണ്ടല്ലോ. ഇവിടെ ഷിറാഫിന് രണ്ട് മൂന്ന് വാക്കുകൊണ്ട് എല്ലാം കൂട്ടി കഴിഞ്ഞല്ലോ. എന്ത് പൊന്നെ, എന്ത് പള്ളയെന്നുള്ളത്. അല്ല 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 അല്ല, ഓക്കെ, നിങ്ങൾ വിശ്വസിക്കാതെ ഞാൻ പറഞ്ഞു. ഫഹദേ, സ്വന്തം കഴിവിലാണ് ആത്മാഭിമാനം കൊള്ളേണ്ടത്. ഇപ്പോ നിരീശ്വരവാദികളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫഹദിന് ഇവിടെ നിന്ന് പോകാമായിരുന്നു, അതല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് നിൽക്കാമായിരുന്നു, അതല്ലെങ്കിൽ വേറെ വിഷയത്തിൽ സംസാരിക്കാമായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഇന്ററപ്ഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. താങ്കൾ എന്താ പറഞ്ഞത്? കള്ളായെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ ക്യാൻറ്റീനിലായിരുന്നെന്നോ? എന്തിനാണ് അനാവശ്യമായിട്ടുള്ള? എന്നാല് കള്ള എന്താണ്? ഞാൻ ഇത്രയും വർഷം അറബി കോളേജിൽ പഠിക്കാത്ത ഒരു വിഷയമാണ് കള്ള എങ്കിൽ താങ്കൾ മനസ്സിലാക്കിയതാണ് കള്ള എങ്കിൽ താങ്കൾ അത് എനിക്ക് പഠിപ്പിക്കണം. അതല്ലേ നമുക്ക് യഹുദിയിൽ ഇല്ലതീ ഹി അക്മം. മോശമായ വഴിക്ക് നടക്കുന്നവരെ, തെറ്റിയ വഴിയിൽ നടക്കുന്നവരെ നേരായ മാർഗത്തിലെ കാക്കാനുള്ള ബാധ്യത ഓരോ വിശ്വാസിക്കുമുണ്ട്. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. അങ്ങനെയാണെങ്കിൽ
ഞാൻ കല്ല അല്ലാഹുവിന്റെ തീരുമാനം എന്താണ്, അല്ലാഹുവിന്റെ വിധി എന്താണ്, എന്താണ് അല്ലാഹുവിന്റെ കഴിവ് എന്ന് ഞാൻ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ട് പോയില്ലേ? അപ്പൊ ഞാൻ താങ്കളെ വെറുതെ വിടുവോ? അങ്ങനെയാണെങ്കിൽ കല്ല താങ്കൾ എന്നെ പഠിപ്പിച്ചിട്ട് പോയാൽ മതി, താങ്കൾ ഇനി കൂടുതൽ സംസാരിക്കണ്ട. അതും ഇതും അങ്ങനെ വലിച്ചു കെട്ടി വളച്ചു കെട്ടി ഒരു കാര്യവും സംസാരിക്കണ്ട, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എന്താണ് കല്ല. ഞാൻ എനിക്കറിയില്ലെന്നല്ലേ താങ്കൾ പറഞ്ഞത്, അതിന്റെ അർത്ഥം താങ്കൾക്ക് അറിയാമെന്നല്ലേ. കീലേരി അച്ചു ആകല്ലേ, താങ്കളുടെ കഴിവിൽ മാത്രം പെട്ട വിഷയം പറഞ്ഞാൽ മതി. കാര്യമില്ല, നാളെ ഫഹദിന് ഞങ്ങളുടെ കൂട്ടത്തിലല്ലാന്ന് മറ്റൊരു പറയും, അതാണ് സങ്കടം. കഷ്ടം, രണ്ട് കഷ്ടം ബാക്കി വെക്കണോട്ടോ. ഫഹദ് പറഖത്തറിലെ വലിയ പണ്ഡിതനാണെന്ന് തന്നെ പറഞ്ഞു. ഹലോ, ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ്, എനിക്ക് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു മിസ്സായി പോയി, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് സിസ്റ്റർ ചോദിച്ചത് നേരത്തെ ചോദിച്ചു തന്നെ എന്ന് തോന്നുന്നുണ്ട്, എന്താണ് കല എന്ന് പറയാൻ. ഞാൻ അതിനെനിക്ക് നേരത്തെ പറഞ്ഞ മറുപടി ഉള്ളൂ, ഞാൻ നിരീശ്വരവാദികളോട് തർക്കിക്കാൻ പോവാറില്ല. പ്ലീസ് അത് മനസ്സിലാക്കൂ, എന്നെ ആദ്യം തുടങ്ങിയ സമയത്ത് വേറൊരു പണ്ഡിതനുണ്ടായിരുന്നു, എല്ലാത്തിനും ഡാറ്റ വെച്ചോണ്ട് എവിടുന്നൊക്കെയുള്ള സ്ക്രീൻഷോട്ടും വെച്ച് വേറെ പള്ളി പണ്ഡിതൻ, മഹാപണ്ഡിതൻ ഇവിടെ കള എന്താന്ന് പഠിപ്പിക്കുന്ന അവസ്ഥയാണ്. രസം ഇവിടെ രസകരം എന്താന്ന് വെച്ചാല് ഇവിടെ മറ്റൊരു ടൈപ്പിൽ ഇവിടെ കള എന്താന്ന് ജാഗ്രത പഠിപ്പിക്കണം. ആര് വെല്ലുവിളിച്ചു? ഇവിടെ എല്ലാവരും കൂടെ ബഹളം വെക്കല്ലേ, ആരാണ് വെല്ലുവിളിച്ചത്? ഞാൻ ജാമിയ സിസ്റ്ററെ വെല്ലുവിളിച്ചിട്ടില്ലല്ലോ. ഞാൻ ജാമിയ സിസ്റ്ററെ വെല്ലുവിളിച്ചിട്ടില്ല രാജഭായ്, ഞാൻ ജാമിയ സിസ്റ്ററെ വെല്ലുവിളിച്ചിട്ടില്ല. ാണ് ജാമ്യത്തേക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, അതിന് മറുപടി പറയാൻ താങ്കൾ തയ്യാറാണോ അല്ലയോ? ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഞാൻ അതല്ലായിരുന്നു ഇവിടെ ടോപ്പിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത്. മറ്റൊരു വിഷയം, നിരീശ്വരവാദിയോട് തർക്കിക്കാൻ താല്പര്യമില്ല, ഈ ഊളേനെ പറഞ്ഞു വിടുന്നേ. ഇനി കളിയായിക്കോളൂ, ഇനി ചീത്ത വിളിച്ചോളൂ, കളിയായിക്കോളൂ. എന്ത് മഹാപണ്ഡിതൻ, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പണ്ഡിതനാണെന്നുള്ളത്. ല്ലേ, ഞാൻ പറഞ്ഞത് ഷിറാഫ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത്, ഷിറാഫാണ് പറഞ്ഞത്. ഞാൻ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പണ്ഡിതനാണെങ്കിലല്ലേ ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പണ്ഡിതനൊന്നുമല്ല. അതെ, അത് ഷിറാഫ്, അതെ, അത് അങ്ങനെ ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ പണ്ഡിതനാണ് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് നിങ്ങളെ കൂടെ, എനിക്ക് നിങ്ങളെ കുറിച്ച് കോടീശ്വരനാന്ന് പറഞ്ഞാൽ നിങ്ങൾ കോടീശ്വരനാണെന്നുണ്ടോ? നമ്മൾ വെറുതെ യൂസ്ലെസ് ആയിട്ടുള്ള സംസാരം കൊണ്ട് ഒരു കാര്യവുമില്ല. ഈ ശ്രോതാക്കളുടെ ടൈം വെറുതെ വേസ്റ്റ് ആകും, അതുകൊണ്ട് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് എന്താണ്, അല്ല എന്താണ്, എന്താണ് കല. ഇദ്ദേഹം ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, കല എന്താണ്, കദർ എന്താണ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ പദം ഒരു പക്ഷേ മറ്റുള്ളവർക്ക് പരിചയം ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസമാണ് അത്. 4ാം ക്ലാസ്സില് സുന്നി മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകത്തിന്റെ ഭാഗം ഞാനൊന്ന് വായിക്കാം. അറബി മലയാളമാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻ നിശ്ചയപ്രകാരം മാത്രമാണ്. അവൻ അറിയാത്തതും ഉദ്ദേശിക്കാത്തതുമായ ഒന്നും ലോകത്ത് സംഭവിക്കുകയില്ല. നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അവനാണ് സൃഷ്ടിച്ചത്. നാം ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നല്ലതായാലും ചീത്തയായാലും അവരുടെ, അതായത് അള്ളാഹുവിന്റെ മുൻ തീരുമാന പ്രകാരം തന്നെയാണ് നടക്കുന്നത്. അവർ പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകുന്നതും അള്ളാഹു തന്നെയാണ്. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഒരുത്തൻ നന്മയാണ് തിരഞ്ഞെടുത്തത് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ മുൻ നിശ്ചയവും ഉദ്ദേശവും പൊരുത്തവും തൃപ്തിയും ഉണ്ട്.
അതിനനുയോജ്യമായ പ്രതിഫലം അള്ളാഹു അവന് നൽകും. കേട്ടല്ലോ, ഇത് സമസ്ത മദ്രസയിലെ നാലാം ക്ലാസ്സിലെ വിശ്വാസം എന്ന പറയുന്ന പുസ്തകം, വിധി വിശ്വാസം, ആ പുസ്തകത്തിലെ പാഠഭാഗമാണിത്. ഇത് മദ്രസകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. ഇനി ഇതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു വിധിയാണോ ഫഹദിന് പറയാനുള്ളത്? ഫഹദ് ആദ്യം തന്നെ പറഞ്ഞു വെച്ചു, നിരീശ്വരവാദികളുമായി ഞാൻ തർക്കത്തിനില്ല, അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ അറിവിൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ല എന്നാണ്. മറ്റ് വിശ്വാസികളുമായിട്ടാണെങ്കിൽ ഞാൻ സംസാരിച്ചോളാം, അതല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു വിഷയം പറയുന്നത് എന്താ? ഫഹദെ, ഞാൻ സഹിഷ്ണുതയോടുകൂടി തന്നെയാണ് ചോദിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ നിരീശ്വരവാദിയായി പോയത്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മുർത്തദ്ദായി വഴിപിഴച്ച് നരകത്തിന്റെ തീക്കട്ടയായി മാറാനുള്ള കാരണം ഒരു പക്ഷേ ഞാൻ സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചതാണെങ്കിലോ? താങ്കൾ പറഞ്ഞതിനനുസരിച്ചിട്ടാണെങ്കിൽ അപ്പോൾ എന്നെ തിരിച്ച് മതത്തിലേക്ക് കൊണ്ടുവരാൻ, സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, എന്റെ തെറ്റ് തിരുത്താൻ താങ്കളുടെ കയ്യിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, താങ്കളുടെ കയ്യിൽ റമദാൻ മാസത്തിൽ ഇറങ്ങിയ ഖുർആൻ ഉണ്ട്, ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് സന്മാർഗം പറഞ്ഞു കൊടുക്കാൻ, സത്യവും അസത്യവും എന്താണ് എന്ന് വേർതിരിച്ചു കൊടുക്കാൻ, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ, അതാണ് താങ്കളോട് താങ്കളുടെ ഗ്രന്ഥം ആഹ്വാനം ചെയ്യുന്നത്. അതിനനുസരിച്ച് താങ്കൾക്കൊരു ബാധ്യതയുണ്ട്. എനിക്കെവിടെയാണ് തെറ്റിയത്? എനിക്ക് എന്താണ് തെറ്റിയത്? അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസത്തിലെങ്കിലും എനിക്കെവിടെയാണ് തെറ്റിയത് എന്ന് താങ്കൾ മനസ്സിലാക്കി തരണം. കാരണം ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തതാണ് ഖൈറും ഷർറും മിൻ ഇൻദി റബ്ബി, അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നല്ലതും ചീത്തയും സംഭവിക്കുന്നത് എന്ന്. ഇനി ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചതും ഞാൻ പറഞ്ഞതും അല്ല തല എങ്കിൽ താങ്കൾക്ക് ഞാൻ ഒരവസരം കൂടി തരുന്നു. ഞാൻ ഇനി രണ്ട് മിനിറ്റ് കൂടിയേ ഉണ്ടാകത്തുള്ളൂ, താങ്കൾക്ക് ഒരു അവസരം കൂടി തരുന്നു. എന്നെ തല താങ്കൾ പഠിപ്പിക്കുവാണെങ്കിൽ ഞാനൊരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ പോകും. ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് താങ്കൾക്ക് തിരുത്താം. പിന്നെ എന്നെ വിളിച്ചോണ്ട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ സിസ്റ്ററെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു, നിങ്ങളെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ജാമിയ സിസ്റ്ററെ, എനിക്ക് നിരീശ്വരവാദികളെ ചെരുപ്പ് ചുമ്മാ ഉണ്ടാവത്തില്ല, പക്ഷെ മനുഷ്യൻ ചുമ്മാ ഉണ്ടാവുന്നു വാദിക്കുന്ന തരത്തിലുള്ള ആളുകളോട് തർക്കിക്കാൻ ഞാൻ പോവാറില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി പഠിപ്പിക്കും 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 എന്ന് പറഞ്ഞ് വരണതിനാ ഞാനില്ല, ഞാൻ ഇവിടെ കേട്ടിരുന്നോളാം, എന്നോട് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി 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 ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ ഇരുന്ന് നിഗളിക്കുന്ന ക്രൈസ്തവരുണ്ടെങ്കിൽ ഞാൻ പറയാൻ, ഞാൻ അവരെ വേണേ വെല്ലുവിളിക്കാം. ഹലോ, എല്ലാവരും കൂടെ ഇടപെടല്ലേ, ഇവിടെ ജാമിദ സിസ്റ്റർ പറഞ്ഞു. ഈ തിരിച്ചറിവ് എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോഴും ഉണ്ടായത്. താങ്കൾ ഭാഷ ഉണ്ടെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് ഈ തിരിച്ചറിവ് നേരത്തെ ഉണ്ടായില്ല? അല്ല, ഇപ്പൊ അറിയില്ല, മനസ്സിലായില്ലേ? ചെയ്തി ചെലവാക്കിയ വിദ്യാഭ്യാസം ചെലവാക്കിയ രാജൊക്കെ വേസ്റ്റ്. അത്തരം കുറെ മദ്രസ സപ്പോർട്ടർമാരുണ്ട്, അതിലുമായിട്ടിരുന്ന് തർക്കിച്ച് കളയല്ലേ. ാറിനൊന്നും വിളിക്കല്ലേ പ്ലീസ്. എനിക്ക് ആയിക്കോട്ടെ, കൊരങ്ങി സംബന്ധിച്ചു, ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഇത് ഈ മദ്രസ സപ്പോർട്ടർമാര് പറയണതാ, മദ്രസ സപ്പോർട്ടർമാര് ഡയലോഗ് ഇതാണ്. കൊരങ്ങ് എന്ത് കൊരങ്ങ്? എനിക്ക് ഇസ്ലാമാവണം പ്ലീസ്. വിനീത വിട്ടാരോ, അവര് ഖുറാനും അറിയില്ല, പരിണാമസിദ്ധീത് പറഞ്ഞൊരു കാര്യം കറക്റ്റ്. ഇമ്പോസിഷൻ പറഞ്ഞു വിനീത് ഭായ്, ഞാൻ പറഞ്ഞതല്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടി ചൈറ്റ് ചെലവാക്കിയ പൈസ എന്തിനാ എന്നോട് ചൂടാവണത്? വിനീത് ഭായ് കണ്ടോ, ഇവര് നിരീശ്വരവാദികളുമായിട്ട് തർക്കിക്കാൻ സമയമില്ലെങ്കിൽ ഇറങ്ങി പോകാൻ. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, തന്റെ എർഹാമിന്റെ ഗുണം പറയൂ ആദ്യം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ, ഹലോ, തന്റെ എർഹോവയുടെ അഞ്ചു ഗുണം പറ. ഞാൻ ലക്ഷണത്തിൽ ഓഫർ ചെയ്തിട്ട് ആരും പറഞ്ഞു വിഷയം മാറി. ഇവിടെ എന്നെ വിട്ടുപിടിക്കുന്ന
ഫഹദ് എന്റെ സഹോദരനാണ്, അപമാനിക്കരുത്. ഫഹദ് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, മനസ്സിലാവാത്തോണ്ട് എന്റെ സിസ്റ്ററെ ഞാൻ ഇത് കേൾക്ക് സിസ്റ്ററെ, ഞാൻ ഇവിടെ നിരീശ്വരവാദികളോട് തർക്കിക്കാനില്ല. ഞാൻ ഈ ടൈറ്റിൽ ഹലോ ഹലോ സിസ്റ്ററെ ഒരു മിനിറ്റ്, ഞാൻ ഈ സിസ്റ്റർ ഈ ടൈറ്റിൽ കണ്ടുകൊണ്ട്, അല്ലാണ്ട് മതവിശ്വാസം ഒന്നും ഇവിടെ ഡിബേറ്റ് ചെയ്യാനോ തർക്കിക്കാനോ വന്നതല്ല. ഈ ടൈറ്റിൽ കണ്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വന്നതാണ്. ജാമിത സിസ്റ്റർ എന്നുള്ളതല്ല, നിരീശ്വരവാദികളിൽ പെട്ട എന്തായാലും ജാമ്യ നിരീശ്വരവാദികളിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ മലയാളക്കരയിൽ തന്നെ ഒരു 10 സ്ഥാനം ഒക്കെ ഞാൻ ജാമ്യതയിൽ കാണുന്നു. അതിന് മുമ്പ് ഉള്ള നിരീശ്വരവാദികൾ ധാരാളമുണ്ട്. അപ്പൊ അതല്ലേ നമ്മുടെ വിഷയം. ഹലോ ഹലോ ഒന്ന് കേൾക്കൂ, ഒരു കേൾക്കുണ്ടി ഇവിടെ ജാമ്യടാ മുറിയുണ്ടി അമിത ടീച്ചറിന്റെ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത എനിക്കുള്ള മുറിയുണ്ടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, താങ്ക്സ്. അപ്പോ എന്തിനാണ് നിങ്ങൾ ഈ ഞാൻ തുറന്ന് പറഞ്ഞതല്ലേ, ഞാൻ നിങ്ങളോട് മതവിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. രാജാവേ ഒന്ന് കേൾക്ക് രാജാവേ, പോകുന്നതിന് മുമ്പ് രണ്ട് വർത്തമാനം പറയാനുണ്ട് സബീന. ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ഇത് എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യമില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ വന്നത് മതപരമായ വിഷയങ്ങൾ ഡിബേറ്റ് ചെയ്യാനോ തർക്കിക്കാനോ അല്ല. ഞാൻ ഈ ടൈറ്റിൽ കയറി വന്നതാണ്. പ്ലീസ് ടൈറ്റിൽ വിളിച്ചു വരൂ. ഞാനല്ല പോയത്, ഞാൻ ജാമിത സിസ്റ്ററിനെ കളിയാക്കിയിട്ടില്ല. ജാമിത സിസ്റ്ററിനെ മോശക്കാരിയാക്കി ആ ഡിബേറ്റിൽ പറഞ്ഞിട്ടില്ല. ആ ഡിബേറ്റിൽ ജാമിത സിസ്റ്റർ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഷിറാഫ് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് ഐ ബി ടി ആണ് ആ ഒരു വേദി ഒരുക്കിയത് കുറ്റക്കാരനെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ഞാൻ ഇവരെ രണ്ടുപേരും കുറ്റപ്പെടുത്തിയിട്ടില്ല. തോറ്റൊന്നും ജയിച്ചോ ഞാൻ പറഞ്ഞിട്ടില്ല. ഷിറാഫ് തോറ്റു, ഓക്കെ, തോൽക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം. തോറ്റു, അതുകൊണ്ട് അത് ഒരു മിനിറ്റ്, അതുകൊണ്ട് ഇസ്ലാമിന് എന്തോ കോട്ടം കുടുങ്ങാണ്ടോ? ഇല്ല, ഞാൻ ഈ ടൈറ്റിലുമായി ഐ ബി ടിയുടെ വേദിയിൽ ഒരു സംഭവം നടന്നത് എന്താണ് തെറ്റ് താങ്കൾ പറയൂ. ഒരു ഒരു മിനിറ്റ്, ഇവിടെ ഈ പന്നി എന്നൊക്കെ വിളിക്ക, എന്തിനാ ബ്രോസ് അങ്ങനെയൊക്കെ വിളിക്കണ്ടാവും വിളിച്ചോ, കുഴപ്പമില്ല. നമ്മുടെ ഗസ്റ്റാണ് അതിനോട് അത് ഷിറാഫിന്റെ അവസ്ഥ. ഇപ്പം ഇപ്പം ഈ കുടിത്തോട്ടത്തിന് പറയാം, കുടിത്തോട്ടം ഇന്ന് പോലും പറഞ്ഞു ആൾക്ക് പല ദുശീലങ്ങളും ഉണ്ടായിട്ട് ഹാരിസ് മദനിയും അദ്ദേഹവുമായിട്ട് ക്ലോസിൽ വരെ സംസാരിച്ചിട്ടുണ്ട് ഷിറാഫിനെ കുറിച്ച് എന്നുള്ളത്. അതെന്ന് പറഞ്ഞു ഞാനങ്ങ് പോവുകയാണ്, ഞാനങ്ങ് പോവുകയാണ്. ഇനി ഇടയ്ക്ക് എത്തിട്ട് പോയെന്ന് പറഞ്ഞത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. ഷെഫീന എക്സ്ട്രീമലി സോറി, ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് വെറുതെ എന്റെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ടീച്ചറെ ഒരു കാര്യം ചോദിച്ചോ, ടീച്ചർ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ സമ്മതിക്കാൻ തയ്യാറാണോ ഇസ്ലാമിക ലോകത്തൊന്നും? അങ്ങനെ ആരെങ്കിലും ഒരാള് വരാൻ തയ്യാറായാൽ ആദ്യം ഈ മൂന്ന് ഖുർആൻ വചനവും വെച്ചിട്ട് അവർ ഒന്ന് സംസാരിക്കണം. കാരണം അവരുടെ ക്വാളിറ്റി എന്താണ് എന്ന് തിരിച്ചറിയണം. ഒരു പാമ്പിന്റെ പൊത്തിൽ നിന്ന് ബുദ്ധിമാൻ ഒരു തവണയല്ലേ കൊത്തു കിട്ടാൻ പാടുള്ളൂ. രണ്ടാമത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ മൂന്ന് ക്വസ്റ്റ്യനും ഈ മൂന്ന് ഖുർആൻ വചനവും വെച്ചിട്ട് ആദ്യം അവരൊന്ന് സംസാരിക്കാൻ തയ്യാറാകണം. അവർക്ക് ഞാനുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ, എനിക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഒരു ഡിബേറ്റ് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ഇനി അപ്പൊ ഷെഫീന ഞാനങ്ങ് പോയക്കട്ടെ. ഷെഫീന അതിന് മുൻകൈ എടുക്കണം ഞാൻ അപേക്ഷിക്കുകയാണ്. ഷെഫീന വിനീത് മാനസികാവസ്ഥയില്ല, ഞാൻ തെറി വിളിക്കും. എനിക്ക്
എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിന് വളരെ ജാമിത ടീച്ചറെ, ഞാൻ എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. ജാമിത ടീച്ചർ എന്നെ കിട്ടോറാണ്, എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ കേട്ടോ. ഞാൻ ജാമിത ടീച്ചർ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ഇട്ടിട്ട് അയക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ആ ചെയ്യാം 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 കിഷോർ ചെയ്യാം.